നമസ്കാരം. പ്രതികരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുക അല്ലെങ്കിൽ സത്യം വിളിച്ചു പറയുന്നവരെ കുറ്റക്കാരാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ ഒരു മുഖമുദ്രയാണ്. അത് സർക്കാർ സംവിധാനങ്ങൾ ഏതു തന്നെയായാലും മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിക്കരുത്, മിണ്ടരുത്, ആർക്കും ഒരു അഭിപ്രായവും പറയാൻ പറ്റില്ല. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന അത്ഭുതത്തിലാണ് സമൂഹം. ഇത് ഇവിടെ ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ ഒരു നിലകൊള്ളലാണ് ഇവിടെ കാലങ്ങളായി 2016 മുതൽ തന്നെ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. ചില സഖാക്കൾക്കൊഴികെ അവർക്ക് പിന്നെ എന്തിനേയും ഏതിനേയും ന്യായീകരിക്കുകയാണല്ലോ. ഇവിടെ സത്യം വിളിച്ചു പറയാൻ പാടില്ല, മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല, അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ടവരോ പ്രതികരിക്കില്ല. എന്തെങ്കിലും ചോദിച്ചാൽ കടക്കപ്പുറത്തെന്ന് പറയും, അല്ലെങ്കിൽ മാറി നിൽക്ക അങ്ങോട്ടെന്ന് പറയും, എല്ലാത്തിനും നടപടിയെടുക്കും. സമൂഹ മാധ്യമങ്ങളിലൂടെ പൊളിറ്റിക്കൽ സറ്റയറായി മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ഒരു ട്രോൾ ഇട്ട് കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കും, സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ സസ്പെൻഡ് ചെയ്യും, പലതും ചെയ്യും. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരു തികഞ്ഞ ഏകാധിപത്യ ഭരണത്തിൻ്റെ അലയൊലികളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ദുഃഖകരമായ അവസ്ഥ. കേരള പി എസ് സി, നമുക്കറിയാം പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പിൻവാതിൽ നിയമനങ്ങൾ പലതരത്തിൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണമുണ്ട്. അതുപോലെ തന്നെ കൃത്യമായി ലിസ്റ്റുകൾ തയ്യാറാക്കുന്നില്ല, നിയമനങ്ങൾ നടക്കുന്നില്ല, ഡിപ്പാർട്ട്മെൻറ്റുകൾ കൃത്യമായി ലിസ്റ്റുകൾ പി എസ് സിക്ക് അയച്ചു കൊടുക്കുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ വേണ്ട നിയമന നടപടികളുമായി പരീക്ഷകളുമായി ഒന്നും പി എസ് സി മുമ്പോട്ട് പോകുന്നില്ല, എല്ലാത്തിനും കോവിഡിനെ കുറ്റം പറയുകയാണ്. ആ അവസരത്തിൽ ഇവിടെ പല തസ്തികകളിലും പിൻവാതിലിലൂടെ ഇവിടെ നിയമനങ്ങൾ നടക്കുന്നു, താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നു, അവരെ പിന്നീട് സ്ഥിരപ്പെടുത്തുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വ്യാപക പരാതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ സ്റ്റാഫ് നഴ്സ് തസ്തികയിലെ നിയമനങ്ങൾ വൈകുന്നതിനെതിരെ മാധ്യമങ്ങളിലൂടെ വിമർശനം ഉന്നയിച്ച ഉദ്യോഗാർത്ഥികളെ വിലക്കാനും ഇവർക്കെതിരെ വിജിലൻസ് അന്വേഷണം നടത്താനുമുള്ള പി എസ് സി തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ന്യായമാണിത്? തങ്ങൾക്ക് കിട്ടേണ്ട ജോലി, എത്രയോ ആയിരങ്ങൾ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികളൊക്കെ കാത്തിരിക്കുകയാണ് ഒരു ജോലി കിട്ടാനായി, പാവങ്ങൾ. അപ്പോൾ ആ രീതിയിൽ അവർ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും വിജിലൻസ് അന്വേഷണം നടത്താനുമൊക്കെ ഇതൊക്കെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് വെള്ളരിക്കാ പട്ടണമാണോ? ഇവിടെ ഒരു ഭരണമുണ്ടോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെയാണോ ഭൂഷണം? വളരെ മോശമാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വിജിലൻസ് അന്വേഷണവും ഇവരെ വിലക്കാനുമുള്ള സർക്കാർ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. എത്ര ദുഃഖകരമായ അവസ്ഥയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കൂ. വിമർശനത്തോട് ഉള്ള അസഹിഷ്ണുത പി എസ് സിയുടെ വിശ്വാസ്യത തകർക്കും എന്ന അഭിപ്രായമാണ് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത്, ഉദ്യോഗാർത്ഥികളും ഉന്നയിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ സ്റ്റാഫ് നഴ്സ് തസ്തികയിലെ നിയമനങ്ങൾ വൈകുന്നതിനെതിരെ മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ചതാണ്, മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വിമർശനവും പരാതിയും ദുഃഖവും ഉന്നയിച്ചതിനാണ് ഈ ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഇപ്പോൾ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നത്, പി എസ് സി തയ്യാറാകുന്നത്. ഏതായാലും പി എസ് സി ചെയർമാൻ തന്നെ ഒരു തീരുമാനമെടുക്കില്ല, മുഖ്യമന്ത്രിയോ സർക്കാരുമായി ബന്ധപ്പെട്ട മറ്റു വൃത്തങ്ങളോ പറഞ്ഞതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. പി എസ് സിയുടെ നടപടി മനുഷ്യാവകാശ ലംഘനവും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന പരാതിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്ന് പി എസ് സി പറയുന്നുണ്ട്. എങ്കിൽ പോലും ഇതിനകത്ത് എന്ത് ചട്ടം, എന്ത് നിയമം, എന്താണ് ഇവർ പാലിച്ചത് എന്ന് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം പി എസ് സിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ പിൻവാതിൽ നിയമനങ്ങൾ പൊടിപിടിക്കുമ്പോൾ, ഇവിടെ അനാവശ്യമായി ആളുകളെ, സ്വന്തക്കാരെ, സഖാക്കളെ പലയിടങ്ങളിലും തള്ളിക്കയറ്റുമ്പോൾ, കാലങ്ങളായി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റും പ്രതീക്ഷിച്ച് നിയമനവും പ്രതീക്ഷിച്ചിരിക്കുന്ന പാവങ്ങളായ ഉദ്യോഗാർത്ഥികളെ മണ്ടന്മാരാക്കിക്കൊണ്ട്, അവരെ വായ പൊളിച്ചു നിർത്തിക്കൊണ്ട്, അവരെ സൈഡിലേക്ക് മാറ്റിക്കൊണ്ട്, നിഷ്കാസിതരാക്കിക്കൊണ്ട് ഇവിടെ നിയമനങ്ങളും മറ്റും പൊടിപിടിക്കുമ്പോഴാണ് ഈ ഒരു നടപടി. ഇതൊക്കെ തികഞ്ഞ അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. തന്നെ ആരും വിമർശിക്കാൻ പാടില്ല, തൻ്റെ സംവിധാനങ്ങളെ ആരും വിമർശിക്കാൻ പാടില്ല, തൻ്റെ സർക്കാരിനെ ആരും വിമർശിക്കാൻ പാടില്ല എന്ന ഇവിടുത്തെ സർക്കാരിൻ്റെ അധിപൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ഭാഗമാണോ ഇത് എന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ചോദിക്കുന്നുണ്ട്. ഇവർക്കൊന്നും തന്നെ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഇവരാരും പെടാത്തത് കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയായാലും ആർക്കെതിരെയും ഒന്നും പറഞ്ഞുകൂടാ, ആരും പ്രതികരിച്ചുകൂടാ, എല്ലാവരും മിണ്ടാതെ നിന്ന് സർക്കാർ പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത് അതേപടി കേട്ടുകൊള്ളണം, അനുസരിച്ചു കൊള്ളണം എന്ന് പറയുന്നത് ഏകാധിപത്യ ഭരണമല്ലാതെ വേറെന്താണ്? ഹിറ്റ്ലറിനെയും അതുപോലെയുള്ള ഏകാധിപത്യ ഭരണ സംവിധാനങ്ങളെയും ഒക്കെ അടിക്കടി തള്ളിപ്പറയുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന
രീതിയിലുള്ള തത്വശാസ്ത്രങ്ങളും അതുപോലെയുള്ള അജണ്ടകളുമൊക്കെയുള്ള സി പി എം നേതൃത്വം നൽകുന്ന സർക്കാരിൽ നിന്നാണ്, ജനകീയ സർക്കാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സർക്കാരിൽ നിന്നാണ്, തൊഴിലാളികളുടെ പാവപ്പെട്ടവരുടെ സർക്കാർ എന്ന് സ്വയം ഒരു മേലങ്കിയെടുത്തണിയുന്ന സർക്കാരിൽ നിന്നാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പി എസ് സി റാങ്ക് ലിസ്റ്റ് വൈകുന്നതിനെതിരെ പ്രതികരിച്ചതിന് ഉദ്യോഗാർത്ഥികൾക്കെതിരെ വിജിലൻസ് കേസും ആജീവനാന്ത വിലക്കുമൊക്കെ ഏർപ്പെടുത്താൻ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു. ഇതെന്ത് സംവിധാനമാണ്, ഇതെന്ത് ഭരണമാണ്, ഇതെന്ത് രീതിയാണ് ഇവിടെ നടപ്പിലാകുന്നത്? ഇത് വെള്ളരിക്ക പട്ടണമാണോ? ഇതൊരു ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരല്ലേ? ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരല്ലേ ഇപ്പോൾ മന്ത്രിമാരായും മുഖ്യമന്ത്രിയുമായും ഒക്കെ ഇരിക്കുന്നത്? അതൊക്കെ മറന്നുകൊണ്ട് സ്വന്തം നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ, ജനങ്ങളുടെ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നടത്തുന്ന ഒരു പുറാട്ട് നാടകത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പി എസ് സി ഉദ്യോഗാർത്ഥികളെ ഇങ്ങനെ വിഷമിപ്പിക്കാനും അവരെ ബുദ്ധിമുട്ടിക്കാനുമുള്ള ഈ നീക്കമെന്നാണ് സമൂഹത്തിന്റെ ഒരു പരാതി. ഈ പരാതിയൊക്കെ അവിടെ ചെവിക്കൊള്ളുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഇത് തികഞ്ഞ ധാർഷ്ട്യം തന്നെയാണ്. സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ പരക്കെ വിമർശനമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇവിടെ പി എസ് സി എന്ന് ചോദിക്കുന്നു. പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു, പലതും നടക്കുന്നു, അനധികൃതമായി പലതും നടക്കുന്നു എന്ന പരാതിയുണ്ട്. എന്നിട്ടും ഇവിടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കും താൻ കഴിഞ്ഞാൽ പ്രളയം എന്ന അവസ്ഥയ്ക്കും ഒരു മാറ്റവുമില്ല എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.